സാമ്പാറിലകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫേസ്ബുക്കിൽ നടന്നൊരു വിപ്ലവമാണ് കേട്ടോ, അതിനെപ്പറ്റി പറയാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ ഞാൻ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇന്ന് എനിക്ക് പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ള ദിവസമാണ്. അപ്പോൾ 8 മണിക്ക് അവിടെ ചെല്ലാനാണ് പറഞ്ഞത്. ഞാനൊരു ഏകദേശം 7 മണിയൊക്കെ ആയി പറഞ്ഞു, കാരണം സുരേഷിനും മാമി 6 മണിയാകുമ്പോൾ പോകും. പിന്നെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായാണ് ഞാൻ തന്നെ ഇപ്പോൾ പോകുന്നത് കേട്ടോ. മിക്കവാറും ബസ്സിലെല്ലായിടത്തും തന്നെ പോകും. നേരത്തെ എവിടെ പോകണമെങ്കിലും സുരേഷിട്ടും കൂടെ വരണമായിരുന്നു, അല്ലാതെ നമുക്ക് പോകാനൊക്കെ ഉള്ളു. ഇപ്പം എനിക്ക് തന്നെയൊക്കെ പോകാനൊക്കെ ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് അവിടെ ചെന്നു. കുറച്ച് അവർ BP ഷുഗറെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങിയത്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ പല്ലൊക്കെ നല്ല വൃത്തിയായി. പിന്നെ ഏകദേശം 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഒരു പഴം കഴിച്ചിട്ടാണ് അന്നത്തെ പണികളിലേക്ക് കടന്നത്. അപ്പോൾ കുറച്ച് മുളപ്പിച്ച പയറുണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു എന്തോ ഇതെന്ന് പറയുന്ന അമരപ്പയർ അതുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു തോരനാണ് വെക്കാനായിട്ട് ഉദ്ദേശിച്ചത്. കാരണം എപ്പോഴും നമ്മൾ ഇത് തന്നെ വെക്കുമ്പോഴത്തേക്ക് ഒരു രസമില്ലല്ലോ, എന്തെങ്കിലും ഒരു വെറൈറ്റിയൊക്കെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇത് രണ്ടും കൂടെ ആദ്യം അമരപ്പയർ ഒന്ന് കട്ട് ചെയ്ത് സവാളയും കൂടെ കട്ട് ചെയ്ത് അത് കടുവ് വറുത്ത് ചട്ടിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് അരപ്പും കൂടെ തയ്യാറാക്കി ചേർത്താൽ മതി. ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ 2 മത്തി എടുത്തിട്ടുണ്ട്, കുറച്ച് സോസേജ് എടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ, മത്തിയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സുരേഷിന് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്പോഴത്തേക്ക് പയർ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയും പച്ചമുളകും കൂടെ ചതച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് വേവുന്ന സമയത്ത് ഞാൻ മത്തി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പീര വയ്ക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ ആ അരപ്പിനൊരു രസം വരത്തുള്ളൂ. അല്ലാതെ എല്ലാം കൂടെ ചതച്ച് ചേർത്താൽ അതങ്ങ് തീരെ പൊടിയായി വരത്തില്ല. അപ്പോൾ ആ മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് അതിലേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കൊടംപുളി. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇവിടെ മാങ്ങ തീർന്നിരിക്കുക. അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ആ സമയത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്, മാങ്ങയൊക്കെ വാങ്ങിച്ച് വെക്കുന്നത്. പിന്നെ ഞാൻ കൊടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം കൂടെ ചേർത്ത് പിന്നെ നല്ല കറിവേപ്പില ഇരിപ്പുണ്ടായിരുന്നു, കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചില സമയങ്ങളിലൊക്കെ പീര വെക്കുമ്പോൾ ഞാൻ പച്ചമുളക് മാത്രമേ ചേർക്കത്തുള്ളൂ, മുളക് കൂടി ചേർക്കില്ല. എന്നാലും എനിക്ക് ഈ ഒരു കളറ് കിട്ടുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത്തവണ നമ്മൾ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് വെക്കുന്നത്. മീൻ അത്യാവശ്യം വറ്റി വരുമ്പോഴത്തേക്ക് മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പീര റെഡിയായി. ഇനി നമുക്ക് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഈസി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കിയില്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാം, പൊടിയെല്ലാം കൂടെ കുക്കറിലിട്ട് അങ്ങനെയുള്ള. ഇത്തവണ അങ്ങനെയല്ല, പൊടികളൊക്കെ വഴറ്റി ചേർത്ത വേറൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സാമ്പാറിലകളെ പറ്റി പറഞ്ഞില്ലേ, ഫേസ്ബുക്കിൽ ഒരിടയ്ക്ക് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കുമ്പം ചില സ്ഥലങ്ങളിലൊക്കെ കാസർഗോഡ് കോഴിക്കോടൊക്കെയാണെന്ന് തോന്നുന്നു, അവിടെയൊക്കെ ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് വെക്കുമല്ലോ. പക്ഷേ നമ്മുടെ നാട്ടിൽ തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് തീയലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ പേര് കിടന്ന് എപ്പോഴും അടി ഉണ്ടാക്കുന്നത് കാണാം. പക്ഷേ എന്തുവാണെങ്കിലും നമുക്ക് വറുത്തരച്ച് വെക്കുന്ന കറി തീയൽ തന്നെയാണ്. സാമ്പാറിന് നമ്മൾ ഒരിക്കലും വറുത്തരച്ചൊന്നും തേങ്ങ വറുത്തരച്ച് വെക്കാറില്ല, അല്ലാതാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് ആദ്യം പരിപ്പും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വേവിക്കും. വേവിച്ചതിന് ശേഷം അതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ഒഴികെയുള്ള കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് ഒരു വിസിലടിക്കും. കാരണം കഷ്ണം അങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ വിസിൽ മാത്രം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി പിന്നെ ചേർത്താലും മതി കേട്ടോ, കാരണം പച്ചമുളക് ആദ്യം ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് ഓരോരുത്തർ ഇഷ്ടമാണ്. ഇതെല്ലാം കൂടെ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി അതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഈ വെന്തിരിക്കുന്ന കൂട്ടിലേക്ക് അത് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം തക്കാളിക്കും വെണ്ടയ്ക്കയ്ക്കും ഒന്നും അധികം വേവില്ലല്ലോ. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വാളംപുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സാമ്പാറിനകത്ത് ഈ വെണ്ടയ്ക്കയൊക്കെ ഇങ്ങനെ കുക്കറിലിട്ട് അടിച്ചിട്ട് ഇങ്ങനെ അളിഞ്ഞു കിടക്കത്തില്ല, അതെനിക്ക് കാണുന്നതേ അത് കഴിക്കാനേ എനിക്കിഷ്ടമല്ല, ഭയങ്കര ഒരു ഇതാണ്, അങ്ങനെ ഞാൻ കഴിക്കത്തേ ഇല്ല. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കടുവ് വറക്കുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് മല്ലിയിലയും കായപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് മുളക് പൊടിയും കൂടി ഇടുമ്പോൾ നല്ലൊരു ലുക്ക് നമുക്ക് സാമ്പാറിന് കിട്ടും. സദ്യ സാമ്പാറിലൊക്കെയാണെങ്കിൽ ഒരു കഷ്ണം ശർക്കര കൂടി ചേർക്കാറുണ്ട്.
ഞാൻ പിന്നെ കഷ്ണങ്ങൾ വേവിക്കാൻ നേരത്ത് കട്ടക്കായ ഉണ്ടല്ലോ പൊടിയല്ലാത്ത, അതും കൂടി ഒരു കഷ്ണം ചേർത്ത് കൊടുക്കാറുണ്ട്. കാരണം സുരേഷിന് ഇവിടെ ഈ കായത്തിൻ്റെ മണം സാമ്പാറിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് കട്ടക്കായം കഷ്ണം വേവിക്കാൻ നേരത്ത് വിടും, പിന്നെ കടുക് വറുക്കാൻ നേരത്ത് കുറച്ച് കായപ്പൊടികളോട് ചേർത്തിട്ടാണ് കടുക് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സാമ്പാർ ലഹള എന്നറിയപ്പെട്ടിരുന്നത്. ഫേസ്ബുക്കിലാണ് ഇത് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നാടിൻ്റെ ഓരോ രുചികളാണല്ലോ. പക്ഷേ സാമ്പാർ നമ്മളൊരിക്കലും വറുത്തരച്ചങ്ങനെ വെക്കുന്നതിനോട് എനിക്ക് അത്ര കഴിച്ചിട്ടുണ്ട് ഞാൻ, പക്ഷേ എനിക്കെന്നാലും നമ്മുടെ സാമ്പാർ തന്നെയാണ് ഇഷ്ടം കേട്ടോ. നമ്മളെപ്പോഴും തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് തീയലാണ്. പിന്നെ ഞാനിവിടെ പച്ചമുളക് വാങ്ങിച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം അത് വെള്ളത്തിലൊന്നിട്ടിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് പിന്നെ വെള്ളമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് ബോക്സിൽ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് സോസേജ് ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ട്. സോസേജ് ആദ്യം ഒന്ന് വേവിച്ച് വെക്കണം. അതിനുശേഷം സവാളയും വെളുത്തുള്ളിയും വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുത്തിട്ട് സോസേജും കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോസേജ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ലഞ്ചിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഉറക്കം വെക്കുന്നുണ്ട്. പിന്നെ ഈവനിങ് ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. വൈകിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിലിപ്പിനി പഴം. ഈ പഴമാണ് നമ്മളിവിടെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് കേട്ടോ. ഞാലിപ്പൂരൊക്കെ കേരള സ്റ്റോറിലൊക്കെയാണ് കൂടുതലും കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കൂടുതലും ഈ ഫിലിപ്പിനി പഴമാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലത്തെ റോബസ്റ്റയുടെയൊക്കെ ആ ഒരു ഇതാണ്, ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇവിടെ ഒരാൾ അവക്കാഡോ ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ്, ആമിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് അവക്കാഡോയും അതുപോലെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. എനിക്ക് പക്ഷേ പ്രത്യേകിച്ച് ആ ഡ്രാഗൺ ഫ്രൂട്ടിന് വലിയ ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.